പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. മലങ്കര കത്തോലിക്കാ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ഏലീശ നബിയെപ്പറ്റി നാം ഇന്ന് ചിന്തിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനത്തിന് എടുക്കുന്നത്. വചനഭാഗം ഇപ്രകാരമാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്കും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടിട്ടില്ല. ഏലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ദൈവജനമേ, ഈ വചനഭാഗം നമുക്ക് നല്ലൊരു വിചിന്തനം നൽകുന്നുണ്ട്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷകൻ ലോകത്തിന് മുഴുവൻ രക്ഷ എന്ന രീതിയിലാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലുടനീളം കാണുന്ന ഒരു ചിന്തയാണ് യൂണിവേഴ്സൽ സാൽവേഷൻ അഥവാ സാർവത്രിക രക്ഷ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ എഴുതിയിട്ടിരിക്കുന്നതും ഇങ്ങനെയാണ്: സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാലാഖമാർ പറയുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത് നമുക്കറിയാം, അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ് എന്ന് ലൂക്കാ സുവിശേഷൻ്റെ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. തെയോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ്. ഈ തെയോഫിലോസ് എന്ന വ്യക്തി ഒരു വിജാതീയനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് ദൈവ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നവനാണ്. അപ്പോൾ ലൂക്കാ സുവിശേഷകൻ വിജാതീയർക്ക് വേണ്ടി എഴുതിയ കർത്താവിൻ്റെ സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം എന്നുള്ളത്. ഇപ്രകാരം ഉള്ള പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, മത്തായിയെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയ എഴുതപ്പെട്ട ഒരു സുവിശേഷമല്ല ലൂക്കാടെ സുവിശേഷം എന്നുള്ളതും, രണ്ടാമതായി വിജാതീയ രക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള സുവിശേഷമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വചനഭാഗത്തെ വിചിന്തനം നടത്താം. ഇവിടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഒരു വിധവയുടെ അടുത്തിലേക്ക് മാത്രമാണ് പ്രവാചകൻ അയക്കപ്പെടുന്നത്, സറപ്തായിലെ ഒരു വിധവയുടെ വീട്ടിലേക്ക്. സറപ്ത എന്ന് പറയുന്നത് ഒരു വിജാതീയ പട്ടണമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏലിയ അയക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഇടയിലേക്ക്, ഈ മകളുടെ അടുക്കലേക്കാണ് കർത്താവിനാൽ ഈ ദാസൻ അയക്കപ്പെടുന്നത്. ഈ ദാസൻ അയക്കപ്പെടുന്നത് മാത്രമല്ല, ഈ ദാസൻ്റെ വരവ് മൂലം ആ മകളുടെ കഷ്ടപ്പാടുകൾ നീങ്ങിപ്പോവുകയും അവൾ ദൈവത്താൽ അറിയപ്പെടുകയും ചെയ്തു. രണ്ടാമതായി വേറൊരു കാര്യമുണ്ട്, ഏലീശ പ്രവാചകൻ്റെ കാലത്ത് അനേകം കുഷ്ഠരോഗികൾ ഇസ്രായേലിലുണ്ടായിരുന്നു. പക്ഷേ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല. സിറിയാക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതല്ല, ഇസ്രായേൽ സമൂഹത്തിലുള്ള വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം ഒരു പുറജാതിക്കാരനാണ്. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുകയാണ്. പ്രവാചകൻ അവനിലേക്ക് എത്തുകയും അവന് നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച നാമാന് സൗഖ്യം ലഭിക്കുകയും ചെയ്യുകയാണ്. കുഷ്ഠരോഗത്തിൽ നിന്ന് അവൻ വിമുക്തനായി മാറുന്നു. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധേയമാണ്. ഒന്ന്, അയക്കപ്പെടുന്നു,
രണ്ടാമതായിട്ട് ഈ വ്യക്തികളാൽ സ്വീകരിക്കപ്പെടുന്ന, ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തികൾ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ അവർക്കത് സായത്വമാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഇവിടെയുണ്ട്. രണ്ടാമതായി, അയക്കപ്പെടുന്ന വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിദൂരസ്ഥലായിരിക്കുന്ന രണ്ട് വ്യക്തികളിലേക്കാണ് എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് വ്യക്തികളും ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തികളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട നാം കർത്താവിനാൽ അയക്കപ്പെടുന്ന ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? തിരഞ്ഞെടുക്കപ്പെട്ട നാം കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കുറവുകളുള്ളവരാണ് നാം, എന്നാൽ കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൻ്റെ വചനത്തെ നാം ശ്രദ്ധിക്കുന്നുണ്ടോ? കാലത്തിനനുയോജ്യമായി കർത്താവിനെ നാം മനസ്സിലാക്കുന്നുണ്ടോ? മാറ്റമില്ലാത്തവനാണ് കർത്താവ്, പക്ഷേ നമ്മുടെ കാലത്തിനനുസരിച്ച് കർത്താവിൻ്റെ വചനത്തെ നാം ഉള്ളിലേക്ക് ആവാഹിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ചെവികളെ അടച്ചു വച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നാം നമ്മുടെ കണ്ണുകളെയും അടച്ചു വയ്ക്കാറുണ്ട്, ചുറ്റുമുള്ളവയെ വീക്ഷിക്കുന്നില്ല. കർത്താവ് ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ. സെഹോനിൽ അപ്പസ്തോലന്മാരുടെ മുകളിൽ തേജ്വാലയായിട്ട് വന്ന പരിശുദ്ധാത്മാവാണ് എന്നിലും നിങ്ങളിലുമുള്ളത്. ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക, ജ്വലിപ്പിക്കാനായി പരിശ്രമിക്കുക. പെന്തക്കോസ്തി അനുഭവം അതാണ്. അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായപ്പോൾ അവർക്ക് ഇരുന്നിടത്ത് ഇരിക്കാൻ സാധിച്ചില്ല. അവർ ഊട്ടിയിറങ്ങുകയാണ് കർത്താവിനെ പ്രഘോഷിക്കാൻ വേണ്ടി. ഇവിടുന്നോ ഇല്ലാത്ത ഒരു ഊർജം അവരിലേക്ക് കടന്നു വരികയും അവർ തീ പോലെ ജ്വലിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു തീയാണ് ഇന്ന് ഈ ലോകം മുഴുവൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശുമിശിഹ ഇത് പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന ജനം അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. പട്ടണത്തിന് പുറത്തേക്ക് കർത്താവിനാൽ അയക്കപ്പെടുന്ന വ്യക്തിയെ മാത്രമല്ല, കർത്താവിനെ പോലും പുറത്താക്കാൻ അവരുടെ മനസ്സ് തയ്യാറായി എന്നുള്ളതാണ്. അവർക്ക് കണ്ണുണ്ടായിട്ടും കാണുവാനോ ചെവിയുണ്ടായിട്ടും കേൾക്കുവാനോ അതിനെ തിരിച്ചറിയുവാനോ സാധിച്ചില്ല. കർത്താവരുടെ മുമ്പിൽ തുറവിയോടെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങളെന്തേ കർത്താവിനെ തിരിച്ചറിയാതെ പോകുന്നു, ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത്. നമ്മുടെ ഇടയിലും ദൈവത്തിൻ്റെ ഈ പ്രവർത്തനം അനുദിനം നടക്കുന്നുണ്ട്. നാം നമ്മുടെ കാതുകളെയും ചെവികളെയും അതിനായി തുറന്നിടുക. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, മറിച്ച് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി തികച്ചും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുക. ദൈവവചനം അത് ഇരുതല വാളാണ്. എന്നെയും നിങ്ങളെയും അത് മുറിക്കണം. നമുക്ക് സ്വയം മുറിവേറ്റെടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ പങ്കുവയ്ക്കുവാനും സാധിക്കണം. ദൈവവചനം ശക്തിയുള്ളതാണ്, അത് ഊർജ്ജസ്വലമാണ്, അതുപോലെ തന്നെ സ്നേഹം പങ്കുവയ്ക്കുന്നതാണ്. പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ് ഇവിടെ നമുക്ക് സാധിച്ച് എടുക്കേണ്ടത്. എനിക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്ത് ഒത്തിരി പ്രശ്നങ്ങളിലും വ്യാകുലങ്ങളിലും നാം അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും പട്ടിണിയും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. ഇതൊക്കെ അതിജീവിക്കാൻ നാം കർത്താവിലേക്ക് തുറവിയുള്ളവരായിരിക്കുക. അവിടുന്നാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ ആശ്രയത്തെ നമ്മൾ മുറുകെ പിടിക്കുക. അവൻ്റെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ നിമിഷവും അവന് വേണ്ടി സംസാരിക്കുവാനും അവനെപ്രതി ജ്വലിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ രണ്ട് വ്യക്തികളും ഇവിടെ അത്ഭുതത്തിന് കാരണമായെങ്കിൽ അത് അവരുടെ തുറവിയാണ്, അവരുടെ സ്വീകരിക്കാനുള്ള മനസ്സിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. നമുക്കും അപ്രകാരം സാധിക്കണം. തുറവിയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാനും അപ്രകാരം പ്രവർത്തിക്കുവാനും ദൈവവചനമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. ഈ ഒരു തുറവയോടുകൂടി ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്ലോമോ ഉശായിനോ ലക്കുവൽക്കൂൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.